മുക്കോ ജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ രണ്ടാം ദിവസവും പുരോഗമിക്കുകയാണ്. ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ മത്സര ഫലങ്ങളും സ്കൂൾ ബേസിലുള്ള മത്സര ഫലങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ 86 പോയിന്റ് നേടി ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത്. ഒപ്പം ഒരു പോയിന്റ് പിന്നിൽ 85 പോയിന്റോടെ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ 79 പോയിന്റ് നേടി പി ടി എം അല്പം മുന്നിലാണ്. സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂൾ 70 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തുണ്ട്. യു പി ജനറൽ വിഭാഗത്തിൽ വിവേകാനന്ദ മുത്താലമാണ് 26 പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തുള്ളത്. ഒരു പോയിന്റ് വ്യത്യാസത്തിൽ 25 പോയിന്റോടെ പന്നിക്കോട് എ യു പി സ്കൂൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. എൽ പി ജനറൽ വിഭാഗത്തിൽ ജി എം യു പി സ്കൂൾ കൊടിയത്തൂരാണ് മുമ്പിൽ 30 പോയിന്റ്. ദാറുൽ ഉലൂം താഴെ കൂടറിഞ്ഞ് 26 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹൈസ്കൂൾ സംസ്കൃതോത്സവത്തിൽ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ 45 പോയിന്റ് നേടി. പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ 43 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. യു പി സംസ്കൃതം വിവേകാനന്ദ മുത്താലം 55 പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ജി എം യു പി സ്കൂൾ ചേന്നമംഗലൂർ 53 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ 30 പോയിന്റ് നേടി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. മുക്കം എം എം ഒ ഫോർ ഗേൾസ് 28 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. യു പി അറബി വിഭാഗത്തിൽ എ യു പി സ്കൂൾ പന്നിക്കോട്, എസ് കെ യു പി സ്കൂൾ സൗത്ത് കൊടിയത്തൂർ എന്നിവർ 25 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ജി എൻ യു പി സ്കൂൾ തോട്ടുമുക്കം, ജി എം യു പി സ്കൂൾ കൊടിയത്തൂർ എന്നിവർ 21 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തുണ്ട്. എൽ പി അറബി വിഭാഗത്തിൽ ജി എം യു പി സ്കൂൾ ചേന്നമംഗലൂരു 23 പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ജി യു പി എസ് തോട്ടുമുക്കവും സെക്രട്ടറി യു പി സ്കൂൾ തിരുവമ്പാടിയും 20 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വേദി ഒന്നിൽ തന്നെയാണ് ഇന്നും പ്രധാന മത്സരങ്ങളുള്ളത്. വേദി ഒന്നിന്റെ ചാർജുള്ള ഷെറീന ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നു. ഏത് രീതിയിലാണ് ഇന്നത്തെ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്? ഇന്നത്തെ ഈ വേദി ഒന്ന് ചിലമ്പിലെ മത്സരങ്ങൾ എന്ന് പറയുന്നത് യു പി വിഭാഗ നാടോടി നൃത്ത മത്സരമാണ് ഇന്ന് ആരംഭിച്ചത്. കൃത്യം 10 മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 26 കുട്ടികളാണ് യു പി വിഭാഗത്തിൽ മത്സരിക്കുന്നത്. അത് കഴിഞ്ഞ് എൽ പി വിഭാഗത്തിന്റെ നാടോടി നൃത്തം, തുടർന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നാടോടി നൃത്തവും യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മോഹിനിയാട്ടവുമാണ് വേദി ഒന്നിൽ ഇന്നുള്ളത്. ഇന്നത്തെ പ്രധാന ഐറ്റങ്ങൾ ഇത്രയാണ് വേദി ഒന്നിൽ. ഇന്നലെ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അല്പം വൈകിട്ടുണ്ടോ? ഇന്നലെ ഈ വേദിയിലെ എല്ലാ മത്സരങ്ങളും കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് മറ്റ് ചില വേദികളിൽ നിന്നും മത്സരങ്ങൾ ദപ്പുമുട്ട്, വട്ടപ്പാട്ട് മുതലായ മത്സരങ്ങൾ ഈ വേദിയിലേക്ക് മാറ്റി ഇവിടെ നിന്നാണ് കഴിഞ്ഞത്. നേരത്തെ 11 മണിയോടുകൂടി ഇന്നലെ വേദി ഒന്നിലെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു. ഇന്നത്തെ മത്സരങ്ങൾ അതേസമയം ഒരു 12 മണിക്കെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇന്നത്തെ മത്സരങ്ങൾ എന്തായാലും 12 മണിയെങ്കിലും ആവും. കാരണം മേക്കപ്പ് ഉള്ള മത്സരങ്ങളായതുകൊണ്ട് ചെറുതായി ലാഗ് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും സമയബന്ധിതമായി തന്നെ ഞങ്ങൾ ഈ മത്സരങ്ങൾ പൂർത്തിയാക്കും. ഒപ്പം പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക സംഘാടന സമിതിയിലുള്ള നിസാം കാരശ്ശേരിയും ചേരുന്നുണ്ട്. ഏത് രീതിയിൽ ഇന്നത്തെ മത്സരങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് പറയുന്നത്? ആ ലെവലിലേക്ക് പോകുന്നുണ്ടോ മത്സരങ്ങൾ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം നൃത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളാകുമ്പോൾ സ്വാഭാവികമായ ഡിലേ വരാൻ സാധ്യത ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് സംഘാടക സമിതിയും അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ ക്രമീകരണങ്ങളൊക്കെ വളരെ ചിട്ടയിലൂടെ കൂടി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ അല്പ സന്തോഷത്തിലായിരിക്കും. കാരണം ഹയർ സെക്കൻഡറിയിൽ രണ്ടാം സ്ഥാനവും ഹൈസ്കൂളിൽ ഒന്നാം സ്ഥാനവും പി ടി എം ഏകദേശം മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. യെസ്, അതിൽ പിന്നെ സംഘാടക സമിതിക്കപ്പുറം ഒരു കൊടിയത്തൂർ പി ടി എമ്മിൽ അധ്യാപകൻ എന്ന നിലയിൽ നിലവിൽ ഇപ്പോൾ സ്റ്റേജ് മത്സരങ്ങൾ ഇന്നലെ തുടങ്ങി സ്ഥിതിയിൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ പി ടി എം ആണ് ഹൈസ്കൂൾ വിഭാഗം ജനറൽ ഓവറോൾ നിൽക്കുന്നത്. അതോടൊപ്പം അറബിക്കിലും പി ടി എം തന്നെയാണ്. മാത്രമല്ല ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെക്കൻഡിലുമാണ് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത്. അത്തരത്തിൽ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇന്നും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യ ദിവസം മത്സരങ്ങൾ തുടങ്ങിയിട്ട് അല്പസമയമായിട്ടേ ഉള്ളൂ. ഏകദേശം 12 മണിയോടുകൂടി ഇന്നത്തെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സംഘാടകർ.